ഓക്കേ അല്ലേ. അതായത് സജീച്ചെറിയാൻ എതിരെ ഒരു പ്രധാന വിധിയാണ് ഉണ്ടായിരിക്കുന്നത്, റദ്ദാക്കുകയും ചെയ്തു, ഒപ്പം തന്നെ പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. കുറ്റ വിമുക്തനാണെന്ന റിപ്പോർട്ട് റദ്ദാക്കിയിരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ചും അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. അല്ല, അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത്. സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി പൂർവ്വസ്ഥിതിയായി. അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല, സാങ്കേതികമായി തന്നെ പാടില്ല. ധാർമ്മികമായി പിന്നെ സംശയമില്ല. ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി ഒഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കീഴ്വഴക്കം രീതിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം. പക്ഷേ രാജിവെക്കില്ല എന്നൊരു ഉയർന്നാണ് മന്ത്രി. അത് ധാർമ്മികമായി ശരിയല്ല. അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. സാങ്കേതികമായി പോലും, കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം രാജിവെച്ചതല്ലേ, സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിയായി തുടരും? അതിനിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും. പ്രതിപക്ഷം രാജി ആവശ്യപ്പെടും. രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഞാനിപ്പോൾ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കീഴ്വഴക്കനുസരിച്ചും അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടിയിലേക്ക് കടക്കേണ്ടി വരും. അതാലോചിക്കും. അതാലോചിക്കേണ്ട കാര്യമാണ്. അതാലോചിക്കേണ്ട കാര്യമാണ് തീർച്ചയായും. മറ്റൊരു കാര്യം, മറ്റേ സുപ്രഭാത പരസ്യമായി ബന്ധപ്പെട്ട് ഇന്നലെ തെറ്റുപറ്റി അംഗീകരിക്കുകയും നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത്. അല്ല, അതൊക്കെ ഇനിയിപ്പോൾ റിസൾട്ട് വരട്ടെ. റിസൾട്ട് വന്നതിന് ശേഷം ആ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ ചർച്ച പല തലത്തിലും നടക്കുന്നുണ്ട്. സമസ്തയൊക്കെ ആയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് കൂടിയാലോചന ഉള്ളതാണല്ലോ. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സമന്വിതരായ അതിൻ്റെ പണ്ഡിതന്മാരായ നേതാക്കളൊക്കെ ആയിട്ട് ഈ വിഷയത്തിൽ കൂടിയാലോചനകൾ ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും നടക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. നടപടിയോട് മാത്രം അല്ല, അതല്ല, അത് എന്ത് റിസൾട്ട് വരട്ടെ. ഞങ്ങളാദ്യം പറഞ്ഞല്ലോ, അവിടെ ആ പരസ്യം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ബി ജെ പിയെ ജയിപ്പിക്കാനാണ് നോക്കിയത്, അതൊരു വസ്തുതയാണ്. ആർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, അവിടെ ന്യൂനപക്ഷ വോട്ടിൽ വിള്ളലുണ്ടായാൽ അതിൻ്റെ ഗുണം കിട്ടുക ബി ജെ പിക്കാണ് എന്ന് ആർക്കും അറിയാതെ അല്ലല്ലോ. അതാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കി എന്ന് ഉള്ളത് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു മതേതര വിശ്വാസിക്കും ഭൂഷണമായ ഒരു സംഗതി ആയിരുന്നില്ല. പിന്നെ എങ്ങനെ ഈ തെറ്റുപറ്റി എന്ന് ചോദിച്ചാൽ, ബി ജെ പി ജയിച്ചാലും തർക്കമില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നതൊക്കെ അല്പം കടന്ന കയ്യല്ലേ. അത് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ചെറുതായി കാണാൻ പറ്റില്ല. പാലക്കാട് ആകെ ഒരു പോളിംഗിൽ കുറവുണ്ടായി. ഇപ്പം തന്നെ പിരായി പോലുള്ള യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലും പോളിംഗ് കുറവുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ വിലയിരുത്തിയപ്പോൾ യു ഡി എഫിൻ്റെ നില ഭദ്രമാണ്. കാരണം പാലക്കാട് നഗരസഭയിൽ മാത്രം ഉള്ള ഒരു ലീഡ് കൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായ യു ഡി എഫ്, മുന്നണിയായ യു ഡി എഫ് നേടുന്ന ആ ഒരു മേൽക്കൈ, അതായത് പാലക്കാട് മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് ഒരു മേൽക്കൈ, ബാക്കി എല്ലാ സ്ഥാനത്തും ഞങ്ങൾ നേടുന്ന മേൽക്കൈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല വോട്ടിന് യു ഡി എഫ് ജയിക്കും. രണ്ടാം സ്ഥാനത്തെ അവർ വരുള്ളൂ, ബി ജെ പി വരുള്ളൂ സാധാരണഗതിയിൽ. പിന്നെ തെരഞ്ഞെടുപ്പല്ലേ, നമുക്ക് നോക്കാം യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ.